ഉറങ്ങുന്നുണ്ടല്ലേ? ഓ, കുംഭാർണന്റെ ജന്മങ്ങള പിള്ളേ, എഴുന്നേക്കാൻ എഴുന്നേക്കാൻ അങ്ങോട്ട്. ജോലി എന്താണെന്നോ? ഇങ്ങോട്ട് ഇറങ്ങിവാ, ഞാൻ കാണിച്ചുതരാം. മൂക്കി മണക്കയില്ലാത്ത ശമ്പളം തരും, എന്നിട്ടോ ഇവറ്റകളുടെ വായിരിക്കുന്ന കേക്കേ വേണം. എന്റെ തലയിലിരുത്തിന് പറഞ്ഞാ മതിയല്ലോ. ഇവർക്ക് ഈയിടെ കുറെ കൂടുന്നുണ്ട്. ഇനി ഇവരെ ഇവിടെ നിർത്തണോ? നമുക്കതൊന്ന് നോക്കിക്കളയാം. വേറൊന്നും അടുത്തെറിയാൻ കണ്ടില്ലേ സുലു? ഇന്നത്തെ കാര്യങ്ങൾ ഇനി നന്നായാ മതിയായിരുന്നു. ഇന്നലെ ഞാൻ മാച്ചു തന്ന മാല കാറിന്റെ സി സി അടയ്ക്കാനുള്ള കാശ് കൊണ്ട് വാങ്ങി തരുന്ന കഴുത്തി തന്നിട്ടേക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച വള വാങ്ങിച്ചു വന്നപ്പോഴും പറയുന്നേ. പറയാതെ എന്ത് ചെയ്യും സുലു? സി സി അടയ്ക്കാതെ ഇത് 10-ാം മാസമാ. അവന്മാർ കാർ എടുത്തോണ്ട് പോയിരിക്കാൻ വേണ്ടിയാ 4 ടയർ ഊരി ദേ ഇവിടെ വെച്ചിരിക്കുന്നു. ഓ ചേട്ടാ, എല്ലാം എനിക്ക് വേണ്ടിയല്ലേ? പിന്നെ അപ്പൊ ഞാൻ പോട്ടെ, ചേട്ടടുത്ത് കുടിക്കുന്നു. എപ്പോഴും എവിടെ എന്തിനു ഏതിനും ഉടക്കം തട്ട് മുട്ടും ആയിപ്പോയി എന്റെ ജീവിതവും കാറും. അതിനല്ലേ ചേട്ടാ ദിവസവും പാലും മുട്ടെന്താ ഞാൻ ചേട്ടനെ നോക്കുന്നത്? ആ എനർജി മുഴുവൻ കാറ് തള്ളി തീർക്കാനാണ് എന്റെ വിധി. ചേട്ടൻ പോയി വേഗം മൂന്ന് കഴി പാലെടുത്ത് കുടിക്കും, ഇപ്പൊ ഞാൻ പോട്ടെ ചേട്ടാ. പ്രണയത്തിലക്കളി, നീ ഒരു സഹാന പാട് ഈ മൂടി തന്നെ റെഡിയായിക്കല. Oh!
മൂന്റെ വിളിയാലുള്ള പിള്ളേരെ അതിനെ കൊന്നോ. ഓ ഒന്നുകൂടെ പോണം. വേണ്ട. ഓ എന്താ എന്താ അവിടെ നിക്കണം. എന്താണ് ഇവിടെ ഉണ്ടായത്? ആ സുലുവിനെ എന്തിനാ ഓടിച്ചു വിട്ടത് പറയാൻ? എനിക്കറിയില്ല. നിനക്ക് അറിയില്ലേ? ഇതിപ്പോ അഞ്ചാമത്തെ ആളെ നിങ്ങളൊക്കെ കൂടെ ഓടിച്ചു വിടുന്നു. നിന്നെ കൊണ്ടൊക്കെ പറയ്ക്കാൻ പറ്റുമോ നോക്കണം. കുട്ടികളെ പോലെ അല്ലല്ലോ മൂന്നെണ്ണത്തിന്റെ കയ്യിലിരിപ്പ്. ആ ഉണ്ണിയേട്ടന് എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ആ സ്ത്രീയെ തപ്പിയെടുത്തോണ്ട് വന്നു. നിന്നൊക്കെ വേണമെന്ന് പറയില്ലേ? നീ ഒന്ന് അടങ്ങ്, നീ ഒന്നേ ഞാൻ ചോദിക്കാം. ഫാദർ എപ്പോഴും പറയാറില്ലേ മക്കളെ, നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ആരാ? എനിക്കിന്ന് ചാച്ചനാ. അല്ല, ഞങ്ങളുടെ മമ്മയും പപ്പയും മരിച്ചുപോയി. അവരുണ്ടായിരുന്നേ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്നും വരില്ലായിരുന്നു. ചാച്ചനോട് ഞങ്ങളെ പിണക്ക വേണ്ട. ചാച്ചന് ഇത് വലിയ കഷ്ടമായല്ലോടാ. നീ ഇങ്ങനെ ആയാലോ പിന്നെ വിഷമമുണ്ട് ഫാദർ. അവർക്ക് വേണ്ടിയല്ല ഞാനതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ആരുമില്ലെന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് കരുതിയ എക്സാം പോലും എഴുതാതെ ഞാൻ വന്നത്. എന്നിട്ടും ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ എന്നെ ഇഷ്ടമല്ലെന്ന്. എടാ ബെന്നി, ആ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്തതിന് 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത് ഓർക്കണം. അമ്മയപ്പനും അവർക്ക് ഒരുമിച്ച നഷ്ടമായത്, അതും പ്രതീക്ഷിക്കാത്ത സമയത്ത്. കുട്ടികൾക്ക് ഡെസ്പറേഷൻ കാണും. അത് ശാസിച്ചും വഴിയെടുത്തും എപ്പോഴും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പന്റെ കുറവ് നിന്നെ എത്തുന്നുള്ളു. ഇപ്പോ നിന്നിലൊരു അമ്മയും കൂടെ അവർക്ക് കാണാൻ കഴിയണം. ചെല്ല്, പോയവരെ സ്കൂളിൽ പോകാൻ ഒരുക്ക്. ചാടി ഇറങ്ങടാ. തമ്പിക്കോ, ഡാഡി ചോദിച്ചാ ഞാനൊരു ഫ്രണ്ടിനോട് പോയെന്ന് പറഞ്ഞാ മതി. ചാച്ചൻ ഇന്ന് മുതൽ ഓഫീസിൽ പോകാൻ പോവുക, അതുകൊണ്ട് വരാൻ വൈകും. സ്കൂൾ വിട്ട് കഴിഞ്ഞാ നേരെ വീട്ടിലേക്ക് പോകുന്നോണം. എവിടെയും കറങ്ങി നടക്കരുത്. പറഞ്ഞ കേട്ടോ, വേഗം ചെല്ലിപ്പോ. ക്യാപ്പിംഗ് ഇട്ടോടാ. ഹായ് ബെന്നി. ഏതാ ഇവര്? ചേച്ചിയുടെ കുട്ടികളാ. ഓ, ഇവരുടെ പാരന്റ്സ് അല്ലേ ആക്സിഡന്റ് മരിച്ചത്? Poor kids. Don't let this. No thanks. Tata. Sorry. Hey Benny, can you miss Spencer Plus or a drop here, please? Sorry, I'm late. It's not a problem.
വാ